തമ്പിയുടെ ഇഞ്ചുറി വാസ് ഫേറ്റൽ. രക്ഷിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നു. അപ്പോ മറ്റു രണ്ടുപേർ? ഒരാളുടെ കാര്യം സീരിയസാ. ഓക്കെ. നിങ്ങൾ എന്തിനാ വീട്ടിൽ പോവാണെന്ന് കളവ് പറഞ്ഞ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത്? അത് ഷോറൂമിൽ വെച്ച് എബി സാറ് എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. ഞാൻ വിളിച്ചപ്പോ എന്റെ മെറിറ്റ് എബി സാറിന് മാത്രം ബോധ്യപ്പെട്ടാ പോരാ, ഒരു ചെറിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃത്യം 2 മണിക്ക് തന്നെ ഫ്ലാറ്റിൽ എത്തണമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഷോറൂമിൽ നിന്ന് വിടില്ല, അതുകൊണ്ടാ അങ്ങനെ ഒരു കളവ് പറയേണ്ടി വന്നത്. ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് ടീനെ വിളിച്ചത്. ഇറ്റ് വാസ് എ ഷോർട്ട് ടോക്ക്. എനിക്ക് ടീനയുടെ കേപ്പബിലിറ്റി ഷോറൂമിൽ വെച്ച് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ജോലി ഓഫർ ചെയ്തത്. അതുകൊണ്ടാണ് വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ടീനയുടെ നിർബന്ധമായിരുന്നു എന്നെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ടാ 2 മണിക്ക് വന്നോളാൻ ഞാൻ പെർമിഷൻ കൊടുത്തത്. രണ്ടുപേരുടെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടല്ലോ സാർ, ഇതിലേതാണ് സത്യം? ഇത് രണ്ടും അല്ലടോ, ഇതായിരിക്കും സത്യം. സാർ, നമുക്ക് കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ളതും മറ്റൊരു ജ്വല്ലറിയിലും കാണാത്തത്ര കളക്ഷൻസ് ആയിരിക്കണം നമ്മളുടെ ഷോറൂമിലും. സാർ, ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ആഭരണങ്ങളുടെ പുതിയ ഡിസൈൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ ഷോറൂമിലേക്ക് മാത്രമേ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാ ഇതെല്ലാം. ഗുഡ്. ഷോ മീ ദാറ്റ്. ഹലോ, എബി സാർ ഉണ്ടോ? ആരാ? ടീന. വൺ സെക്കൻഡ് സാർ. യെസ്, ടീന. എക്സ്ക്യൂസ് മീ. Hi Tina, I expected your call. എനിക്ക് ഇഷ്ടമായി തന്റെ സ്മാർട്ട്നെസ്. ആക്ച്വലി ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ടീനയ്ക്ക് ഇപ്പൊ എത്ര ശമ്പളം കിട്ടുന്നു? അതിന് 3.5. പിന്നെ ഷോറൂമിന് ഇൻചാർജ്. ഇറ്റ്സ് മൈ ഓഫർ. ഇൻട്രസ്റ്റഡ് ആണോ? അതെ സർ, ഐ വാസ് ബാഡ്ലി ഇൻ നീഡ് ഫോർ എ ബെറ്റർ ഓപ്ഷൻ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്, 2 മണിക്ക് ഫ്രീ ആവും. ഇവിടെ തമനത്തുള്ള കുക്കൂസ് നെസ്റ്റിലാണ് ഞാൻ താമസിക്കുന്നത്, ഫ്ലാറ്റ് നമ്പർ 807. തന്നെ എനിക്കൊന്ന് കാണണം. ഷുവർ സർ. ഒറ്റയ്ക്ക്. ഓക്കെ, സീ യു സൂൺ, ബൈ ബൈ. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരു പെണ്ണും ഒരാണും സത്യം സുമനസാല പറയില്ല. ഓരോരുത്തർക്കും അവരുടേതായ സത്യങ്ങൾ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് യഥാർത്ഥ സത്യം, അത് നമ്മൾ കണ്ടെത്തണം. ഇത് സംഭവം വേറെയാടോ, മനസ്സിലായില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്തൊക്കെ കാണണം, ടെൻഷൻ വേണ്ടിരിക്കേ. നമസ്കാരം സാർ. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അല്ലേ? അയ്യോ സാർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവനെ ആരോ കൊല്ലു ഒന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നല്ലോ. അയാളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എന്നുള്ളത് സത്യോ സാറേ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഞങ്ങളെക്കുറിച്ച് സാറൊന്ന് അന്വേഷിച്ചു നോക്ക്, അങ്ങനെ ഒരു കുടുംബമല്ല ഞങ്ങളുടേത്. മകള് അവളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ ഞങ്ങൾ എതിർക്കാൻ ശ്രമിച്ചു. അവര് എന്തായാലും കല്യാണം കഴിച്ചു, ഇനി സന്തോഷമായിട്ട് ജീവിച്ചാ മതി. ഇനിയിപ്പോ മരിച്ചുപോയ തമ്പി നിങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ വിളിപ്പിക്കാൻ നിൽക്കില്ല സാർ. അവിടെ വന്ന് പൊക്കു ഞാൻ. സത്യദേവൻ സാർ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്ത് പോയിക്കോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.
കുറച്ച് നേരമായി വന്നിട്ട്. സോറി. സാർ, ആ ലിഫ്റ്റ് മേഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ വിളിച്ചത്. ആക്ച്വലി സാർ ഇവിടെ വരെ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. സാർ, ആ ഇൻഷുറൻസ് ഏജന്റ് വീരമണിയും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഫിറോസും സാറിൻ്റെ ഫ്ലാറ്റ് നമ്പറാണ് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി സാറ് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അതെ, ഒരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് വേണ്ടി വീരമണി എന്ന് ഉച്ചയ്ക്ക് അപ്പോയിൻമെന്റ് എടുത്തിരുന്നു. അതുപോലെ എൻ്റെ അടുത്ത പടത്തിൻ്റെ സ്റ്റില്ല് വർക്ക് ചെയ്യുന്നത് ഫിറോസാണ്. അതിൻ്റെ അഡ്വാൻസ് വാങ്ങാനാണ് അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്നത്. ഫിറോസ് ഇതിനു മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ നോ ഹിം ക്വൈറ്റ് പേഴ്സണലി. ഓക്കെ സാർ, താങ്ക് യു. സാർ ആയിരിക്കും ഇപ്രാവശ്യത്തെ നമ്മുടെ കാൻഡിഡേറ്റ്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാനൊന്നുമില്ല. ആൾ ദ ബെസ്റ്റ് ആൻഡ് സോറി ഫോർ ദ ട്രബിൾ. അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? വീരമണിക്ക് പ്രശ്നമൊന്നുമില്ല, ബട്ട് ഫിറോസ് ഇസ് ക്രിട്ടിക്കൽ.